ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ കൃഷിത്തോട്ടത്തിൽ, പ്രത്യേകിച്ചും പയർ കൃഷിയിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഉറുമ്പ്, മുഞ്ഞ, ചാഴി, അതുപോലെ തണ്ടുതുരപ്പം പുഴു, ഇതുപോലുള്ള കുറേ ഐറ്റംസ്. ഇതിനെല്ലാം ഒഴിവാക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ, ഉപയോഗമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദാ ഇതാണ് ആ ഒരു സിമ്പിൾ സാധനം. ജെംപ് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. 2 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആയിട്ടാണ് നമുക്ക് ഇത് കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇത് ഈസ്റ്റിൻ്റെ തരി പോലെ ഇരിക്കുന്ന തരികളാണ്. ഇത് നിങ്ങളുടെ ആവശ്യം പോലെ ഈ ഒരു 2 ഗ്രാമിൻ്റെ പാക്കറ്റ് 5 ലിറ്റർ മുതൽ 8 ലിറ്റർ വരെയുള്ള വെള്ളത്തിൽ കലക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ എടുത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ, ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ എല്ലാ ദിവസവും തന്നെ ആ കൃഷിയെ ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കുക. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ, ഇതിന് ഫസ്റ്റ് കയറുന്നത് ഉറുമ്പാണ് കേട്ടോ. ഉറുമ്പ് കയറി കഴിഞ്ഞിട്ടാണ് ഈ ചാഴിയെ മൊത്തം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും അങ്ങ് ആവത്തില്ല. ഞാനൊരു 2-3 ദിവസം ശ്രദ്ധിക്കാതിരുന്നതിൻ്റെയാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ അതാ ഈ ഇലയുടെയൊക്കെ അടിയിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഫോഴ്സിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേയർ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എടുത്തിട്ട് നിങ്ങൾ നല്ല പോലെ ഈ ഇലയുടെ അടിഭാഗം പിടിച്ചിട്ട് നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് അതിനെ അങ്ങ് കൊന്നു കളയാന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ചാകും. ഇതായത് കണ്ടോ, ഞാനത് സ്പ്രേ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണിത്. ഇതൊക്കെ അങ്ങ് ഏകദേശം എല്ലാം തന്നെ ചത്തിരിക്കുകയാണ്. അതിൻ്റെ മുട്ടയും എല്ലാം ഉണ്ട് ഇവിടെ കണ്ടോ. മുട്ടയൊക്കെ കണ്ടോ, ആ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് നിറച്ചും. കാരണം എൻ്റെ പയർ നിറച്ചും ഇതായിരുന്നു. ഒരു 2 ദിവസം ശ്രദ്ധിക്കാതിരുന്നപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ അങ്ങ് പിടിച്ചു. ഇത് പിടിച്ചിട്ട് മൊത്തം പയറും ഇങ്ങനെ കുരുട് പിടിച്ച പോലെ ആയിപ്പോയി. ഭയങ്കര പാടായിരുന്നു ഇതിനെ നശിപ്പിക്കാനായിട്ട്. വേറെ എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ലായിരുന്നു. ദാ 2-ാമത്തെ ദിവസമാണിത് കണ്ടോ, നമ്മുടെ ഇലയുടെ അടിയിലെല്ലാം അങ്ങ് പോയി. പിന്നെ ഇതിനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതൊക്കെ ചത്തിരിപ്പുണ്ടാവും. ആ ചത്തിരിക്കുന്ന സാധനത്തിന് അവിടെ തന്നെ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങൾ വെറും വെള്ളം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് അത് സ്പ്രേ ചെയ്തൊന്ന് കഴുകിക്കളയുക. അപ്പോൾ ഇത് ആ ഉറുമ്പ് കയറുന്ന ഫസ്റ്റ് തന്നെ ആ ഉറുമ്പ് കയറുന്ന സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇങ്ങനെ അരച്ച് കലക്കിയത് സോപ്പ് പൊടി കൂട്ടി ഉള്ള മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങ് പോകും. പക്ഷേ ഇത് മൊത്തത്തോടെ അങ്ങ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ എന്തെങ്കിലും തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാ എൻ്റെ ഇത് കുരുട് പിടിച്ച ഇലകളൊക്കെ അത്യാവശ്യം നന്നായി വരുന്നുണ്ട്. പയറിനൊരു ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയറൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഊർജ്ജമൊക്കെ വന്നു. പിന്നെ ആ ഉറുമ്പിനെ എവിടെയെങ്കിലും കാണാനില്ല. ഉറുമ്പൊക്കെ പോയി, എല്ലാം ചത്തുപോയെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും കയറിയിട്ടും ഇല്ല കേട്ടോ. ഒരു 3-4 ദിവസം ആയതാ. ഇത് കണ്ടോ, ഇത് ആ ചത്തതിൻ്റെ ആ ഒരു പാടും കാര്യങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ ഞാനിപ്പോൾ കഴുകിവിടും. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ ശല്യം, ഈ മുഞ്ഞയുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ജെമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഫലപ്രദമായില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. പക്ഷേ നമ്മുടെ ഈ പയറ് ഉണ്ടായി വരുന്ന പയറിലൊന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം അത് നമുക്ക് ഭക്ഷിക്കാനുള്ള സാധനമല്ലേ. അപ്പോൾ പയറയിൽ മുഞ്ഞ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് സോപ്പ് വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ വെറുതെ കൈകൊണ്ട് തൂത്തുവിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം നിങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. എനിക്കുണ്ടായ ഒരു റിസൾട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ടിപ്പുമായിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.